जय हिंद विरमित सैनिक यूट्यूब चानल स्वागत एक्स सर्वीसमें संघटन डिफेंस मिनिस्ट्री डिपार्टमेंट ऑफ एक्स सर्वीसमें वेलफेयर नल्कि परा फिटमेन फैक्टर पी एम आर ईक्वल एम एस पी होनररी रैंक्स फैमिली पेंशन डिसेबिलिटी पेंशन एम ए सी पी ओ एम जे सी रिपोर्ट तुंगी पतिमू परा क्लारीफिकेशन मिनिस्ट्री ऑफ डिफेंस और लेटर वह नल्कि 23 ജൂലൈ 2023 പാർലമെന്റിലേക്ക് വിമുക്ത ഭടന്മാരുടെ മാർച്ച് നടക്കാനിരിക്കെ ഈ ലെറ്റർ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നമുക്ക് ഈ ലെറ്ററിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ് സർവീസ്മെൻ വെൽഫെയർ 20 ജൂലൈ 2023 പബ്ലിഷ് ചെയ്ത ലെറ്ററാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിന്റെ സബ്ജക്റ്റ് വിമുക്ത ഭടന്മാരും അസോസിയേഷനുകളും ഉന്നയിച്ച പ്രശ്നങ്ങൾ സംബന്ധിച്ച്. സായുധ സേനയുമായി ബന്ധപ്പെട്ട് പെൻഷനും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിമുക്ത ഭടന്മാരിൽ നിന്നും അവരുടെ അസോസിയേഷനുകളിൽ നിന്നും ഈ വകുപ്പിന് നിരവധി ലെറ്ററുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഈ വിഭാഗത്തിൽ ലഭിച്ച കത്തുകൾ പരിശോധിച്ച ശേഷം ചില പ്രശ്നങ്ങൾ സമാഹരിച്ച് ഈ വിഭാഗത്തിന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങളിലെ പോയിന്റ് തിരിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കൊടുക്കുന്നു. ഒന്നാമത്തെ ഇഷ്യൂ, ജെ സി ഒസിൻ്റെ ഫിറ്റ്മെൻ ഫാക്ടർ 2.57 ഓഫീസർമാർക്ക് ഇത് 2.81 ആണ്. ഇതിനുള്ള മറുപടി, പദവികളുടെ ഓരോ ഘട്ടങ്ങളിലും റോളും ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പേ ബാൻഡ് 1 മുതൽ 2, 2 മുതൽ 3, 3 അതിനു മുകളിലും എന്ന രീതിയിൽ ലെവലുകൾ ഉൾപ്പെടുത്തിയപ്പോൾ അത് ഉയർത്തിയപ്പോൾ 7 CPCയുടെ റേഷണലൈസേഷൻ ഇൻഡെക്സ് അനുസരിച്ച് പേ ബാൻഡ് 1 ഇത് 2.57, പേ ബാൻഡ് 2 2.62, പേ ബാൻഡ് 3 2.67 വർദ്ധിച്ചു. സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡിന് അനുസൃതമായ തലങ്ങളിൽ ഗണ്യമായ ഉയർന്ന ഉത്തരവാദിത്വവും മനസ്സിലാക്കി പ്രവേശന വേതനം 2.72 വർദ്ധിപ്പിക്കാൻ ശുപാർശ ചെയ്തു. ഉയർന്ന റാങ്കുകളിൽ ഇത് 2.81 ആണ്. സർവീസ് ചീഫിൻ്റെയും ക്യാബിനറ്റ് സെക്രട്ടറിയുടെയും 2.78 നിജപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ഇഷ്യൂ, 1 ജൂലൈ 2014 ശേഷം പ്രിമേച്ചുവർ റിട്ടയർമെൻ്റ് ആയവർക്ക് ഒ ആർ ഒ പിയുടെ ഗുണം ലഭിച്ചിട്ടില്ല. ഇതിനുള്ള ഉത്തരം, ഒ ആർ ഒ പി പ്രകാരമുള്ള പെൻഷൻ പുനഃപരിശോധിക്കാൻ 7 നവംബർ 2015, 4 ജനുവരി 2023 എന്നീ ദിവസങ്ങളിലെ കത്തുകൾ പ്രകാരം 1 ജൂലൈ 2014 അതിനുശേഷമോ പ്രിമേച്ചുവർ റിട്ടയർമെൻ്റ് തിരഞ്ഞെടുത്തവർക്ക് പ്രസക്തമായ നിയമങ്ങൾക്ക് കീഴിലുള്ള സ്വന്തം അഭ്യർത്ഥന പ്രകാരം ഒ ആർ ഒ പിയുടെ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ല. സർക്കാരിൻ്റെ ഒ ആർ ഒ പി എന്നത് സംബന്ധിച്ച് 7/11/2015 കത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 16/3/2022 ഉത്തരവ് പ്രകാരം ശരിവച്ചു. മൂന്നാമത്തെ ഇഷ്യൂ, ഒ ആർ ജെ സി ഒസിനും ഓഫീസേഴ്സിനും ഈക്വൽ എം എസ് പി നൽകുന്നത് സംബന്ധിച്ച്. ഇതിനുള്ള ഉത്തരം, 6 CPCയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 1000 രൂപയായിരുന്നു ഒ ആർ ജെ സി എസിന് റെക്കമെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ ഗവൺമെൻറ് അത് 2000 ഉയർത്തി. 7 CPCയിൽ ഇതിൽ മാറ്റം വരുത്താനുള്ള ഒരു കാരണവും കണ്ടില്ല. അതനുസരിച്ച് 7 CPCയിലെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അനുസരിച്ച് ഓഫീസേഴ്സിന് 15,500 ജെ സി എസ് ഒ ആറിന് 5,200 ഫിക്സ് ചെയ്തു. ഇത് ആംഡ് ഫോഴ്സസ് പേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 2017 അനുസരിച്ചാണ്. നാലാമത്തെ ഇഷ്യൂ, ഒ ആർ ഒ പി 2 അനുസരിച്ചുള്ള പെൻഷൻ ഫിക്സേഷനിൽ ഹോണററി റാങ്കിനെയും ജെ സി ഒ സോആറിനെയും അപേക്ഷിച്ച് കൂടുതൽ ഗുണം ഓഫീസേഴ്സിന് ലഭിച്ചു. ഇതിനുള്ള ഉത്തരം, ഒ ആർ ഒ പി 2 നിശ്ചയിച്ചത് 2018 ലൈവ് ഡാറ്റ അനുസരിച്ചാണ്. അതനുസരിച്ച് കൂടുതൽ പെൻഷൻ ഓൾറെഡി വാങ്ങുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതേ പോളിസി തന്നെയാണ് ഓഫീസേഴ്സിലും അപ്ലൈ ചെയ്തത്. അതോടൊപ്പം ഈ പോളിസി സംബന്ധിച്ച 7/11/2015 മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ലെറ്റർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു. അഞ്ചാമത്തെ ഇഷ്യൂ, വിഡോ പെൻഷനും സർവീസ് പെൻഷനും തുല്യമായ എമൗണ്ട് ആക്കണം. ഇതിനുള്ള ഉത്തരം, ഇപ്പോഴുള്ള പോളിസി അനുസരിച്ച് ഓർഡിനറി ഫാമിലി പെൻഷൻ നോർമൽ റേറ്റിലും 30% എൻഹാൻസ്ഡ് റേറ്റിൽ 50% ഇത് ഓഫീസേഴ്സിനും അങ്ങനെ തന്നെയാണ്. 7 CPCയിലും ഇത് പരിശോധിച്ചെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ആറാമത്തെ ഇഷ്യൂ, ഡിസബിലിറ്റി പെൻഷൻ ജെ സി ഒ സോആറിനും ഓഫീസേഴ്സിനും സമമാക്കുക.
ഇത് സംബന്ധിച്ചുള്ള ഉത്തരം ഇപ്പോഴുള്ള പോളിസി അനുസരിച്ച് ഡിസബിലിറ്റി പെൻഷനിൽ രണ്ട് എലമെൻസ് ആണ് ഉള്ളത്, ഡിസബിലിറ്റി എലമെൻറ്റും സർവീസ് എലമെൻറ്റും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജവാനും ഓഫീസേഴ്സിനും ഒരുപോലെയാണ്. ഡിസബിലിറ്റി എലമെൻറ്റ് റെക്കനബിൾ ഇമോലുമെൻറ്റിൻ്റെ 30% ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിസബിലിറ്റിയിൽ ലഭിക്കുക. ഇതിൽ ഒരു മാറ്റവുമില്ല. ഏഴാമത്തെ ഇഷ്യൂ, 1965 1971 യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള 15 താഴെ സർവീസ് ഉള്ളവർക്കും സർവീസ് പെൻഷൻ നൽകണം. ഇതിനുള്ള ഉത്തരം ഇപ്പോഴത്തെ പോളിസി അനുസരിച്ച് സർവീസ് പെൻഷൻ ലഭിക്കാൻ ഓഫീസേഴ്സിന് 20 പി ബി ഒആറിന് 15 മിനിമം സർവീസ് ആവശ്യമാണ്. യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് ഇതിൽ ഒരു ഇളവും ലഭിച്ചിട്ടില്ല. എട്ടാമത്തെ ഇഷ്യൂ, റിസർവിസ്റ്റ് പെൻഷനേഴ്സിന് പെൻഷൻ വർദ്ധിപ്പിക്കണം, അവർക്കും ORPയുടെ ബെനിഫിറ്റ് നൽകണം. ഇതിനുള്ള ഉത്തരം ഇപ്പോഴത്തെ പോളിസി അനുസരിച്ച് റിസർവിസ്റ്റ് പെൻഷൻ എന്ന് പറയുന്നത് ശിപ്പായിയുടെ ഏറ്റവും കുറഞ്ഞ പെൻഷൻ്റെ 1/2 ഭാഗമാണ്. എന്നാൽ അത് ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് 9,000 കുറയരുത് എന്ന് 7CPC അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ളതാണ്. എന്നാൽ OMJC റിപ്പോർട്ട് അനുസരിച്ച് ഇത് വർദ്ധിപ്പിക്കാനുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 ഇഷ്യൂ, റാങ്ക് വെയിറ്റേജ് അനുസരിച്ച് പെൻഷൻ നൽകണം. ഇതിനുള്ള ഉത്തരം 6CPCക്ക് മുൻപ് റാങ്ക് വെയിറ്റേജ് അനുസരിച്ചാണ് നൽകിയിരുന്നത്. എന്നാൽ അതിനുശേഷം പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റെക്കനബിൾ ഇമോലുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ 50% പെൻഷനായി കണക്കാക്കുക. 10 ഇഷ്യൂ, വിരമിക്കുമ്പോൾ ലഭിച്ച സാലറിയുടെ 75% പെൻഷനായി നൽകണം. ഇതിനുള്ള ഉത്തരം ഇപ്പോഴത്തെ പോളിസി അനുസരിച്ച് 50% നൽകുന്നത്. ഇതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. 11 ഇഷ്യൂ, MACP ഗുണം 2006 മുൻപ് വിരമിച്ചവർക്കും നൽകണം. ഇതിനുള്ള ഉത്തരം MACP നൽകിയത് ചില നിർദ്ദിഷ്ട വ്യവസ്ഥകൾ നിറവേറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആയതിനാൽ 2006 മുൻപ് വിരമിച്ചവർക്ക് ഇത് നൽകാൻ സാധിക്കില്ല. 12 ഇഷ്യൂ, OMJC റിപ്പോർട്ട് പരിശോധിച്ച് നടപ്പാക്കുക. ഇതിനുള്ള ഉത്തരം OMJC റിപ്പോർട്ട് ഈ മന്ത്രാലയത്തിൻ്റെ പരിശോധനയിലാണ്. 13 ഇഷ്യൂ, എക്സ്ഗ്രേഷ്യ 1965-1971 യുദ്ധങ്ങളിൽ പങ്കെടുത്ത എമർജൻസി കമ്മീഷൻഡ് ഓഫീസേഴ്സിനും ഷോർട്ട് സർവീസ് ഓഫീസേഴ്സിനും നൽകണം. ഇത് സംബന്ധിച്ച് ലഭിച്ച ഉത്തരം, ഇത് സംബന്ധിച്ച ഒരു പോളിസിയും നിലവിലില്ല, അതായത് നൽകാൻ സാധിക്കില്ല. ഇതാണ് ലെറ്ററിൻ്റെ ഉള്ളടക്കം. ഇതിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പേരിന് വേണ്ടി മറുപടി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പോളിസിയിൽ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് സംബന്ധിച്ച് ഒരു വിവരവും നൽകിയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.